ഗ്രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. രാമായണ പഠനത്തിൽ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ നാല് സർഗങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്താൻ ശ്രീരാമൻ വനത്തിലേക്ക് യാത്രയാവുകയാണ്. ഒപ്പം സീതയും ലക്ഷ്മണനും എല്ലാ സമ്പത്തുകളെയും വിശിഷ്ടങ്ങളായ ആഭരണങ്ങളെയും ധനത്തെയുമൊക്കെ വിദ്വാൻമാർക്കും നാഗരികർക്കും സേവകന്മാർക്കും ബ്രാഹ്മണന്മാർക്കുമൊക്കെയായിട്ട് ദാനം ചെയ്തു. അങ്ങനെ ദാനമൊക്കെ പൂർത്തിയാക്കി വനയാത്രയ്ക്ക് തയ്യാറായി. ദശരഥ മഹാരാജാവിൻ്റെ അരമനയിലേക്ക് പോവുകയാണ് അവർ മൂന്ന് പേരും. ആ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. തുടർന്ന് അഞ്ചാം സർഗം. ശ്രീ മഹാദേവ ഉവാച ആയാന്തം നാഗരാ ദൃഷ്ട്വാ മാർഗേ രാമം സ ജാനകിം ലക്ഷ്മണേന സമം വീക്ഷ്യ ഊചു സർവേ പരസ്പരം. അധ്യാത്മരാമായണം ശ്രീ മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലായതുകൊണ്ട് ഓരോ അധ്യായവും ഓരോ സർഗവും തന്നെ ശ്രീ മഹാദേവ ഉവാച എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ശ്രീ മഹാദേവൻ പറഞ്ഞു, രാജമാർഗത്തിൽ ജാനകിയോടൊത്ത രാമനെ ലക്ഷ്മണനോടുകൂടെ പാദചാരേണ വന്നു ചേരുന്നത് കണ്ട് നഗരവാസികളെല്ലാവരും, നാഗരാഹ, നഗരവാസികളെല്ലാവരും പരസ്പരം ഊചുഹു, പരസ്പരം പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? കൈകേയ്യാ വരദാനാദി ശ്രുത്വാ ദുഃഖ സമാവൃതാഹ ബദരാജാ ദശരഥ സത്യസന്ധം പ്രിയം സുതം സ്ത്രീഹേതോരത്യജത്കാമി തസ്യ സത്യാത്മതാ കുതഃ കൈകേയീ വാ കഥം ദുഷ്ട രാമം സത്യം പ്രിയങ്കരം വിവാസയാമാസ കഥം ക്രൂരകർമാതി മൂഢധീ. കൈകേയിയുടെ വരപ്രാപ്തി തുടങ്ങിയവയെ കേട്ട് അവിടെ വരദാനാദി എന്നാണ് പറഞ്ഞത്. കൈകേയിക്കുള്ള വരദാനം തുടങ്ങിയ വിഷയങ്ങളെ, താത്പര്യം ദശരഥ മഹാരാജാവ്
കൈകേയ്ക്ക് രണ്ട് വരങ്ങളെ കൊടുത്തെന്നും ആ വരങ്ങളുടെ പേരിൽ ഭരതൻ്റെ രാജപദവിയും രാമൻ്റെ വിവാസനവും കൈകേയി നേടിയെന്നും മറ്റുമുള്ള വാർത്തകൾ ശ്രുത്വ കേട്ടിട്ട് ദുഃഖസമാവൃതാഹ, ദുഃഖത്താൽ മൂടപ്പെട്ടവരായിട്ട്, ദുഃഖസമാവൃതാഹ, ദുഃഖത്താൽ സമ്യക്, നല്ലപോലെ ആവൃതന്മാർ, മൂടപ്പെട്ടവരായിട്ട്, ദുഃഖത്താൽ മൂടപ്പെട്ടവരായിട്ട് അവർ പരസ്പരം പറഞ്ഞു. ബതാ, കഷ്ടം കഷ്ടം, പ്രത്യേകിച്ച് വാക്ക് കിട്ടാതെ ഉഴറുന്ന സമയത്ത് അത്ഭുതത്തെയോ ഉദ്വേഗത്തെയോ ദുഃഖത്തെയോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ബത എന്ന ശബ്ദം. അഹോ ബത എന്നിങ്ങനെ ബത. സത്യസന്ധം പ്രിയം സുതം രാജാ ദശരഥ സ്ത്രീഹേതോ അത്യജത്. അവിടെ ദശരഥനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് കാമീ, കാമിയായ രാജാവ് ദശരഥൻ, കാമവശകനായ രാജാവ് ദശരഥൻ സത്യസന്ധനായ പ്രിയപ്പെട്ട മകനെ സ്ത്രീ കാരണമായി ത്യജിച്ചിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ദുർവൃത്തനായ, രാഷ്ട്രവ്യവസ്ഥയെ നശിപ്പിക്കുന്നവനായ മകനാണെങ്കിൽ അവനെ രാജാവിനെ ഉപേക്ഷിക്കാം. അങ്ങനെ പാരമ്പര്യവും ഇക്ഷ്വാകു വംശത്തിലുണ്ട്. എന്നാൽ സത്യസന്ധനായ പ്രിയപ്പെട്ട മകനെയാണ് രാജാവ് ദശരഥൻ ഉപേക്ഷിച്ചത്. അത്യജത്, ത്യജിച്ചു, ഉപേക്ഷിച്ചു. എന്തേ കാരണം? സ്ത്രീഹേതോഹോ, സ്ത്രീഹേതുവായിട്ട്, സ്ത്രീ കാരണമായിട്ട്. അങ്ങനെയുള്ള ദശരഥന് തസ്യ സത്യാത്മത കുതഹ, എവിടെയാണ് സത്യാത്മത്വമുള്ളത്? അങ്ങനെയുള്ള രാജാവിൽ, ദശരഥനിൽ എന്ത് സത്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആ രാജാവിൽ സത്യാത്മതയില്ല. മാത്രവുമല്ല, ദുഷ്ടാ കൈകേയി പ്രിയങ്കരം സത്യം രാമം കഥം വിവാസയാമാസ. ദുഷ്ടയായ കൈകേയി എങ്ങനെയാണ് പ്രിയങ്കരനായ സത്യവാനായ രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്? എങ്ങനെ പറഞ്ഞയച്ചു? എങ്ങനെ സാധിച്ചു കൈകേയിക്ക്? അതിക്രൂരകർമ്മങ്ങളെ ചെയ്യുന്നവളും മൂഢബുദ്ധിയുമാണ് കൈകേയി. അതാണ് ക്രൂരകർമാതി മൂഢധീ. ക്രൂരകർമ്മങ്ങളെ ചെയ്യുന്നവളും അത്യന്തം മൂഢമായ, മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവളുമാണ് കൈകേയി. അതുകൊണ്ട് രാജാവ്, ഇനിമേലിൽ നമുക്ക് സത്യാത്മകത രാജാവിൽ പ്രതീക്ഷിക്കാൻ വയ്യ. രാജപത്നിയാവട്ടെ ക്രൂരയും മൂഢയുമായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ ഇന്ന് താമസിക്കാൻ വയ്യ. അവർ പരസ്പരം പറയുകയാണ്, ഹേ ജനാനാത്ര വസ്തവ്യം ഗച്ഛാമോദ്യൈവ കാനനം യത്ര രാമസഭാര്യശ്ച സാനുജോ ഗന്തുമിച്ഛതി പശ്യന്തു ജാനകീം സർവീം പാദചാരേണ ഗച്ഛതീം പുംഭി കദാചിത് ദൃഷ്ട്വാവാ ജാനകി ലോകസുന്ദരീ സാപി പാദേന ഗച്ഛന്തി ജനസംഘേഷു അനാവൃത. അതുകൊണ്ടല്ലയോ ജനങ്ങളെ, ഹേ ജനാഹ, അല്ലയോ ജനങ്ങളെ, നാത്ര വസ്തവ്യം, ഇനിയിവിടെ വസിക്കാൻ കൊള്ളില്ല, ഇവിടെ ഇനി വസിക്കപ്പെടരുത്. ഗച്ഛാമോ അദ്യൈവ കാനനം, ഇന്ന് തന്നെ നമുക്ക്, അദ്യൈവ, ഇന്ന് തന്നെ, കാനനം ഗച്ഛാമഹ, നമുക്ക് കാട്ടിലേക്ക് പോകാം, ഇന്ന് തന്നെ നമുക്ക് കാട്ടിലേക്ക് പോകാം. യത്ര രാമഹ സഭാര്യഹ സാനുജഹ ഗന്തുമിച്ഛതി, എവിടേക്കാണോ ഭാര്യയോടൊത്ത, അനുജനോടൊത്ത രാമൻ പോകുവാൻ ഇച്ഛിക്കുന്നത്, അങ്ങോട്ട് നമുക്കും പോകാം, ആ കാട്ടിലേക്ക് നമുക്കും ഇന്ന് തന്നെ പോകാം. നോക്കൂ, പശ്യന്തു, അവർ പരസ്പരം പറയുകയാണ്, നോക്കൂ ജാനകി, സീതയെ നോക്കൂ, എല്ലാവരും, സർവേ ജാനകീം പശ്യന്തു, നിങ്ങളെല്ലാവരും സീതയെ ഒന്ന് നോക്കൂ,
പാദചാരേണ കാൽനടയായിട്ട് രാജവീഥിയിലൂടെ നടക്കുകയാണ്. ഒരിക്കൽ പോലും മറ്റ് പുരുഷന്മാരാൽ കാണപ്പെടാത്ത ഈ ലോകസുന്ദരിയായ ജാനകി അനാവൃതയായി ജനക്കൂട്ടത്തിലൂടെ ഇതാ നടന്നു പോകുന്നു. ഇതിനു മുമ്പ് ജനക്കൂട്ടത്തിൽ അനാവൃതയായി നടക്കാത്തവളാണ് സീത. പല്ലക്കിലോ മറ്റ് വാഹനങ്ങളിലോ രഥത്തിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ആ സീതയാണ് പാദചാരേണ നടക്കുന്നത്, കാൽനടയായി പോകുന്നത്. ഇത് വളരെ കഷ്ടമാണ് എന്ന ഭാവത്തിൽ പൗരജനങ്ങൾ പരസ്പരം പറയുകയാണ്. രാമോപി പാദചാരേണ ഗജാശ്വാദി വിവർജിത ഗച്ഛതി ദ്രക്ഷ്യഥ വിഭും സർവലോകൈക സുന്ദരം. നിങ്ങളെല്ലാവരും നോക്കൂ, ആനയും കുതിരയും ഇല്ലാതെ വെറും കാൽനടയായി രാമനിതാ നടക്കുന്നു. ലോകൈക സുന്ദരനായ വിഭുവായ രാമനെ നിങ്ങളൊന്ന് നോക്കൂ. രാക്ഷസി കൈകൈ നാമ്നി ജാതാ സർവവിനാശിനീ രാമസ്യാപി ഭവേത് ദുഃഖം സീതായാ പാദയാനതഃ. കൈകേയി എന്ന് പേരുള്ളവൾ, കൈകേയി നാമ്നി, കൈകേയി എന്ന് പേരുള്ളവൾ രാക്ഷസിയാണ്. അവൾ സർവവിനാശത്തിനായിക്കൊണ്ട് ജനിച്ചവളാണ്. ജാതാ സർവവിനാശിനി. അതുകൊണ്ട് പാദയാനതഃ, വെറും കാൽനടയായി പോകുന്നത് കൊണ്ട് രാമസ്യാവി ഭവേ ദുഃഖം സീതായാഹാച, രാമനും സീതയ്ക്കും വളരെ ദുഃഖമുണ്ടാകും. എത്ര വിഷമിച്ചാണ് അവർ നടക്കുന്നത്, വെറും കാൽനടയായി അവർ നടക്കുകയല്ലേ. ബലവാൻ വിധിരേ വാത്ര പും പ്രയത്നോ ഹി ദുർബല ഇതി ദുഃഖാകുലേ വൃന്ദേ സാധൂനാ മുനി പുങ്കവ അബ്രവീത് വാമദേവോധ സാധൂനാം സംഘമധ്യഗഹ മാനുഷോചധ രാമം വാ സീതാം വാ വച്മി തത്വതഃ. ഇവിടെ വിധി തന്നെയാണ് ബലവാൻ. വിധിയുടെ കരുത്താണ് ഈ കാണുന്നത്. പുരുഷപ്രയത്നം ദുർബലമാണ്. മനുഷ്യപ്രയത്നം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. വിധിയാണ് പ്രധാനം. ഇപ്രകാരം ദുഃഖാകുലമായി ജനസമൂഹം പരസ്പരം പറയുന്ന സമയത്ത് മുനിശ്രേഷ്ഠനായ വാമദേവൻ സജ്ജന സംഘത്തിൻ്റെ മധ്യത്തിൽ നിലകൊള്ളുന്നവനായ, അത്രയ്ക്ക് ശ്രേഷ്ഠനായ വാമദേവൻ അവിടെ വിളിച്ചു പറഞ്ഞു. അവരെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് വാമദേവൻ പറയുകയാണ്. ഇവിടെ ജനങ്ങൾ പരസ്പരം രാമൻ്റെയും സീതയുടെയും ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞ്, കൈകേയിയുടെ ദുർവൃത്തിയെക്കുറിച്ച് പറഞ്ഞ്, ദശരഥനിൽ തങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞ് ദുഃഖിച്ച്, ഒടുവിൽ അവർ പറഞ്ഞത് ശ്രദ്ധേയമാണ്, വിധിയാണ് പ്രധാനം, വിധിയാണ് ബലവാൻ, പുരുഷപ്രയത്നം ദുർബലമാണ്. ഈ വിഷയം എക്കാലവും ചർച്ചയിൽ വന്നിട്ടുള്ള വിഷയമാണ്. ഒരു വിഭാഗം എപ്പോഴും വിധിയാണ് പ്രധാനം, പുരുഷപ്രയത്നം അപ്രധാനമാണെന്ന് പറയും. വേറൊരു വിഭാഗം അത് ശരിയല്ല, പുരുഷപ്രയത്നമാണ് പ്രധാനം, വിധി അപ്രധാനമാണെന്ന് പറയും. വാസ്തവത്തിൽ ഇപ്രകാരം പറയേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ പുരുഷപ്രയത്നത്തിൻ്റെ ഫലരൂപമാണ് കർമ്മഫലം. ആ കർമ്മഫലമാണ് അനുഭവത്തിൽ വരുന്നത് സാമാന്യേന. അതുകൊണ്ട് തന്നെ ഇവ വിരുദ്ധങ്ങളാണെന്ന് കരുതുന്നത് ശരിയല്ല. എങ്കിലും സത്യസന്ധനും സർവരാലും ആദരിക്കപ്പെടുകയും പ്രേമിക്കപ്പെടുകയും ചെയ്യുന്നവനുമായ രാമൻ, ആ രാമനെ സർവധർമ്മമര്യാദയെയും ലംഘിച്ചുകൊണ്ട് കൈകൈ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്.
സത്യബദ്ധനായ രാജാവ് മൗനാനുവാദം നൽകുകയാണ്. അഥവാ രാജാവിനൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ പുരുഷപ്രയത്നം കൊണ്ടൊരു പ്രയോജനമില്ല. ഉണ്ടെങ്കിൽ രാമൻ പ്രഗത്ഭനല്ലേ, ഈ ഒരു ഗതി വരരുതല്ലോ. അതുകൊണ്ട് വിധിയാണ് പ്രധാനമെന്ന് സാമാന്യ ജനങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ലോകദൃഷ്ടിയ ഉള്ള ഒരു സംഭാഷണമാണത്. ഏതായാലും ആ സമയത്ത് വാമദേവൻ പറയുകയാണ്, മാനുഷോചരാമം വാ സീതാം വാ വച്മി തത്വതഃ ഏഷ രാമ പരോ വിഷ്ണു ആദിനാരായണ സ്മൃതഃ ഏഷാ സാ ജാനകീ ലക്ഷ്മി യോഗമായേതി വിശ്രുത അസൗശേഷസ്തമന്വേതി ലക്ഷ്മണാഖ്യശ്ച സാമ്പ്രതം ഏഷ മായാഗുണൈർയുക്ത തത്തദാകാരവാനിവ ഏഷ ഏവ രജോയുക്തോ ബ്രഹ്മാഭൂത് വിശ്വഭാവനഃ സത്വാവിഷ്ടസ്തഥാ വിഷ്ണു ത്രിജഗത് പ്രതിപാലകഃ ഏഷ രുദ്രസ്താമസോന്തേ ജഗത് പ്രളയകാരണം ഏഷ മത്സ്യപുരാ ഭൂത്വാ ഭക്തം വൈവസ്വതം മനും നാവ്യാരോപ്യലയസ്യാന്തേ പാലയാമാസ രാഘവഃ. രാമൻ്റെ മഹിമയെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും രാമനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്ന് സകല പൗരജനങ്ങളെയും സമാധാനിപ്പിക്കുകയാണ് വാമദേവൻ. ഇവിടെ ശ്രദ്ധേയമാണ്, ഇത്തരമൊരാഖ്യാനം വാൽമീകി രാമായണത്തിൽ ഇല്ല തന്നെ. അവിടെ പൗരജനങ്ങളെല്ലാം ഇപ്രകാരം പറഞ്ഞ് കരഞ്ഞ് രാമൻ്റെ കൂടെ വനയാത്രയ്ക്ക് പോകുന്ന കാഴ്ചയാണ്. അവിടെ ഇപ്രകാരം ഒരു വാമദേവൻ വരികയോ രാമൻ്റെ മഹിമ പറയുകയോ ചെയ്യുന്ന ഭാഗങ്ങളൊന്നുമില്ല. കാരണം വാൽമീകി രാമായണത്തിൽ പ്രായേണ രാമൻ്റെ മാനുഷഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. അധ്യാത്മരാമായണത്തിലാകട്ടെ, എവിടെ എവിടെ സാഹചര്യം ലഭിക്കുമോ അവിടെ രാമൻ്റെ ഈശ്വരഭാവത്തെ, അവതാര വ്യക്തിത്വത്തെ വിളിച്ചോതുകയാണ്. അതിനുള്ള സാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളാരും രാമനെ ചൊല്ലിയോ സീതയെ സംബന്ധിച്ചോ ദുഃഖിക്കരുത്. ഞാൻ നിങ്ങളോട് താത്വികമായി പറഞ്ഞു തരാം, ഈ രാമൻ പരനായ വിഷ്ണുവാണ്, ആദിനാരായണനാണ്. വിഷ്ണു സർവവ്യാപിയാണ്, പരമാത്മാവ് തന്നെയാണ്. പരബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ പരമേശ്വരനെന്നോ എന്ത് പേര് വിളിച്ചാലും വിരോധമില്ല. വേവേഷ്ടി സർവം ഇതി വിഷ്ണു, സർവത്തിലും അതിശയേന വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. സർവവ്യാപിയായിരിക്കുന്ന ഈശ്വര തത്വത്തെയാണ് വിഷ്ണു ശബ്ദം കൊണ്ട് നമ്മൾ പറയുന്നത്. ആ വിഷ്ണുവെ തന്നെ ആദിനാരായണനെന്ന് പറഞ്ഞു. നാരായണൻ, സർവത്തിനും ആദിയായ നാരായണൻ, സർവചരാചര പ്രപഞ്ചത്തിനും ആരംഭമായ നാരായണൻ, അതാണ് ആദിനാരായണൻ. നാരായണനോ നാരം അയനമായവൻ. നാരം നരാണാം സമൂഹ എന്ന് പറയാം. മനുഷ്യന്മാരുടെ മുഴുവൻ സമൂഹമാണ് നാരം. ആ നാരത്തിന് മുഴുവൻ അയനമായവൻ, ഏകഗതിയായവനാരോ അവൻ നാരായണൻ. അഥവാ സർവ മനുഷ്യ സമൂഹത്തിലും അയനം ചെയ്യുന്നവനാരോ, അന്തര്യാമിയായി നിവസിക്കുന്നവനാരോ അവൻ നാരായണൻ. നാരമെന്നുള്ളതിന് ജലമെന്നർത്ഥമുണ്ട്, കാരണജലം എന്ന് പറയാം. താത്പര്യം, സർവ സൃഷ്ടിസ്ഥിതികളും വിലയിച്ച ശേഷം നാമരൂപാത്മക ഭാവങ്ങളെല്ലാം വെടിഞ്ഞ് പ്രപഞ്ചം വിലയിച്ചിരിക്കുകയാണ്. ആ വിലയിച്ചിരിക്കുന്ന കാരണജലത്തിൽ അയനം ചെയ്യുന്നവൻ, വസിക്കുന്നവൻ നാരായണൻ. ഇനി നാരശബ്ദത്തിന് രൂഢമായിട്ട് അർത്ഥം വിദ്വാൻമാർ ജ്ഞാനമെന്നും പരാഭക്തി എന്നും മറ്റും പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജ്ഞാനത്തിലൂടെ ആരിലേക്ക് അയനം ലഭിക്കുന്നുവോ, ജ്ഞാനം സ്വരൂപമായി ആരായനം ചെയ്യുന്നുവോ,
പരാഭക്തിയിലൂടെ ആരിലേക്ക് അയനം ലഭിക്കുന്നുവോ അങ്ങനെയുള്ളവൻ നാരായണൻ എന്ന് പറയാം. ഇങ്ങനെ നാരായണ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള ആദി നാരായണനാണ് സാക്ഷാൽ വിഷ്ണു, ഇതാ ഈ രാമൻ. ഏഷാ ജാനകി യോഗമായ ലക്ഷ്മി. ഈ ജാനകി, ജനകപുത്രിയായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്ന ഈ സീത വാസ്തവത്തിൽ യോഗമായയാണ്, ലക്ഷ്മിയാണ്. യോഗമായ സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കുന്ന യോഗവൈഭവത്തോടുകൂടിയ മായാശക്തി, ആ മായയാണ് സീത. ശിവനെന്നും ശക്തിയെന്നും പറഞ്ഞോളൂ, പ്രകൃതിയെന്നും പുരുഷനെന്നും പറഞ്ഞോളൂ, ആത്മാവ് പരമാത്മാവെന്നും മായയെന്നും പറഞ്ഞോളൂ, വിഷ്ണുവെന്നും ലക്ഷ്മിയെന്നും പറഞ്ഞോളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് സർവ പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെയും പിന്നിലുള്ള രണ്ട് ഭാവങ്ങൾ, പുംഭാവവും സ്ത്രീഭാവവും, ഇവ രണ്ടും തത്വങ്ങളാണ്. ഈ തത്വങ്ങൾ ഒന്ന് ദ്രവ്യാത്മകമാണ്, ഒന്ന് പ്രാണാത്മകമാണ്. ഈ പ്രാണാത്മകവും ദ്രവ്യാത്മകവുമായ രണ്ട് ചേർന്നിട്ടാണ് മുഴുവൻ പ്രപഞ്ച പ്രതീതി. അതിൽ ശക്തി, പ്രകൃതി, മായ, അതാകുന്നു സീത. ആ ഭാവത്തിൽ നിങ്ങൾ സീതയെ മനസ്സിലാക്കിയാലും അസൗ ശേഷ തമന്വേദി ലക്ഷ്മണാഖ്യശ്ച സമ്പ്രതം. സമ്പ്രതം ഇപ്പോൾ അസൗ ലക്ഷ്മണ, ഈ ലക്ഷ്മണൻ അവരെ പിന്തുടരുന്നു. ആരാണ് ലക്ഷ്മണൻ? മറ്റാരുമല്ല, ശേഷനാണ്, ആദിശേഷനാണ്. ഏതൊരു ശേഷന് മുകളിലാണോ, ആദിശേഷന് മുകളിലാണോ മഹാവിഷ്ണു വിലയം പ്രാപിക്കുന്നത്, ആ ശേഷനാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് തന്നെ ഈ രാമനെ സേവിച്ചുകൊണ്ട് ലക്ഷ്മണനിതാ അവരെ പിന്തുടരുന്നു. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവാണ് രാമനെന്നും ലക്ഷ്മിയാണ് സീതയെന്നും ശേഷനാണ് ലക്ഷ്മണനെന്നും മനസ്സിലാക്കി അവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ. ഈ ഭഗവാൻ തന്നെയാണ് സർവദേവതകളുമായി തീരുന്നത്, സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത്. ആ ഒരു ഭാവന നമുക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ രാമതത്വത്തെ ബോധിപ്പിച്ച് അവരെ ക്ലേശത്തിനുപരി എത്തിക്കാൻ ശ്രമിക്കുകയാണ് വാമദേവൻ. ഈ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.